പത്തനംതിട്ട മണ്ഡലത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ചോർന്ന സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കോന്നി താലൂക്ക് ഓഫീസിലെ എൽഡി ക്ലർക്ക് യദുകൃഷ്ണനെതിരെയാണ് നടപടി. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. ഇന്നലെ തന്നെ എനിക്ക് അതിൻ്റെ കോപ്പി ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്നല്ല കിട്ടിയത്. ഈ ജനാധിപത്യ വിധ്വംസ പ്രവർത്തകത്തെ അംഗീകരിക്കാത്ത ഇടതുപക്ഷ ആളുകളാണ് എനിക്ക് തന്നത്. പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ഫൈനലൈസ്ഡ് ലിസ്റ്ററിൻ്റെ ഓർഡർ ഇതാ ഞങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിയിരിക്കുന്നു. ഇന്ന പോളിംഗ് ബൂത്തിലിരിക്കുന്ന നമ്മുടെ ഇന്ന സഹാവാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കള്ളയോട്ട് ചെയ്യണമെന്ന്, അവിടെ നിങ്ങൾക്ക് എത്ര കള്ളയോട്ട് വേണമെങ്കിലും ചെയ്യാമെന്നാണ് മെസ്സേജ് എന്നാണ് എന്നെ അറിയിച്ചത്. ഇതെന്നെ വെള്ളരിങ്ങപ്പെട്ടവണം. ഞാൻ ഇന്നും പരാതി കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളും പറഞ്ഞ് പരാതി കൊടുക്കും. നമ്മൾ നിയമത്തിൻ്റെ പാതയിൽ മാത്രമേ ഉള്ളൂ, നിയമവിധേയമായ കാര്യങ്ങളുള്ളൂ. ഒരു ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടിയിരിക്കണം എന്നുള്ള അന്തിശാസനം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതൊന്നും ഈ ഇതൊന്നും ഭീഷണിക്ക് വഴങ്ങുന്ന ആളുകളും സമൂഹങ്ങളൊന്നും അല്ല. വിവരങ്ങളുമായി ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീത, ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വിലയിരുത്തുന്നു, കാരണം ഒരാൾക്കെതിരെ നടപടി വരുന്നുണ്ട്. എന്താണ് ഈ സംഭവം ശ്രീത്? അതായത് വീഴ്ച സംഭവിച്ചെന്ന് മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പ്രധാനമായും എടുത്തു പറയുന്നത്, ഇന്നലെ ഈ പോളിംഗ് ദിവസം അവിടെ ഫ്ലെക്സ് ബോർഡിൽ അടിച്ചു വെക്കേണ്ട സാമഗ്രികൾ നൽകുന്ന ദിവസം മാത്രമാണ് ഈ ലിസ്റ്റ് പുറത്തു പോകാൻ പാടുകയുള്ളൂ. അന്നേ ദിവസം ഈ പോളിംഗ് സ്റ്റേഷന് പുറത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ അടിച്ചു വെക്കാനുള്ള ഫ്ലെക്സ് ബോർഡിൽ അടിക്കുന്ന കടയിലേക്ക് അയച്ചു കൊടുത്ത ലിസ്റ്റാണിത്. അത് അയച്ചത് മാറി ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലേക്ക് കൂടി പോവുകയായിരുന്നു. ഇതെന്തായാലും ഈ ഉദ്യോഗസ്ഥന്റെ യദുകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കുന്നിയിലെ താലൂക്ക് ഓഫീസിലെ എൽ ഡി ക്ലർക്കാണ്. ഉദ്യോഗസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അയാൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആന്റോ ആന്റണി എം പി ഒക്കെ വലിയ തോതിൽ കുത്തിരിപ്പ് സമരം ഒക്കെ നടത്തിയിരുന്നു. എന്നാലും അതിനുശേഷമാണ് എൽ ഡി എഫ് ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇത് യദുകൃഷ്ണന്റെ മേൽ മാത്രം ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. യദുകൃഷ്ണൻ മാത്രമല്ല, ഇതൊരു ഗ്രൂപ്പിലേക്കാണ് വന്നത്. അവിടെ നിന്ന് ഇത് സെൻഡ് ചെയ്ത അല്ലെങ്കിൽ ഇത് ആന്റോ ആന്റണിക്ക് അടക്കം അയച്ചു കൊടുത്ത ആളുകൾക്കെതിരെ നടപടി വേണം. തോമസ് ഐസക്കിനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നടപടിയാണ് ആന്റോ ആന്റണിയുടെയും സംഘത്തിന്റെയും ഭാഗത്ത് നടക്കുന്നതെന്ന് ഒരാക്ഷേപമാണ് അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവരും പരാതി നൽകിയിട്ടുണ്ട്, നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.